കോവിഡ് പ്രതിരോധത്തിന് ഗ്ലൂക്കോസ് പര്യാപ്തമെന്ന് ഡോക്ടർ ഇ സുകുമാരൻ. ഇത് സംബന്ധിച്ച് അദ്ദേഹം തയ്യാറാക്കിയ പ്രബന്ധത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും ICMR അഭിനന്ദനം ലഭിച്ചു. ദിവസവും രാവിലെയും വൈകിട്ടും 2 തുള്ളി വീതം ഗ്ലൂക്കോസ് മൂക്കിൽ ഒഴിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പറയുന്നു. കോവിഡ് വ്യാപനം പ്രതിരോധിക്കാൻ ഗ്ലൂക്കോസ് തുള്ളി മൂക്കിലുറ്റിക്കുന്നത് പര്യാപ്തമാണെന്ന് കൊയിലാണ്ടിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഇ സുകുമാരന്റെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച അദ്ദേഹം തയ്യാറാക്കിയ പ്രബന്ധത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും ICMR അഭിനന്ദനം ലഭിച്ചിരിക്കുകയാണ്. ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്: ദിവസവും രാവിലെയും വൈകിട്ടും 2 തുള്ളി വീതം ഗ്ലൂക്കോസ് മൂക്കിലൊഴിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. കോവിഡ് വൈറസ് ആദ്യത്തെ 3-4 ദിവസം പറ്റിപ്പിടിച്ചു നിൽക്കുക തൊണ്ടയുടെ മുകൾ ഭാഗത്താണ്. 25% ഗ്ലൂക്കോസ് അടങ്ങിയ തുള്ളിമരുന്നാണ് ഉപയോഗിക്കേണ്ടത്. ഗ്ലൂക്കോസിലടങ്ങിയ ഓക്സിജൻ അയോൺ വൈറസിന്റെ ബാഹ്യ ആവരണം ഇല്ലാതാക്കി അവയെ നശിപ്പിക്കും. ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ 6 ഓക്സിജൻ അയോൺ അടങ്ങിയിട്ടുണ്ട്. ഹൈഡ്രോലിസിസ് പ്രക്രിയയിലൂടെ വൈറസിനെ അലിയിപ്പിക്കുന്ന രീതിയാണ് ഇത്. സ്ഥിരമായി ഗ്ലൂക്കോസ് മൂക്കിൽ ഒഴിക്കുന്നത് കൊണ്ട് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. അലർജി, തുമ്മൽ തുടങ്ങിയ അസുഖങ്ങൾക്ക് ഡോക്ടർമാർ സാധാരണ നിർദ്ദേശിക്കുന്നത് ഗ്ലൂക്കോസ് തുള്ളിമരുന്ന് മൂക്കിൽ ഒഴിക്കാനാണ്. ഡോക്ടർ ഇ സുകുമാരന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഗ്ലൂക്കോസ് തുള്ളി മരുന്ന് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. 2 തുള്ളി വീതം 2 മൂക്കിലും ഒഴിക്കുന്നതിലൂടെ കൊറോണ വൈറസിന്റെ കേന്ദ്രസ്ഥാനമായ തൊണ്ടയിൽ വെച്ച് തന്നെ അത് നശിപ്പിക്കപ്പെടുമെന്നതാണ് ഡോക്ടർ പറയുന്നത്. ഇതൊരു ചികിത്സയല്ല, ഈ വൈറസിനെ ഈ മൂക്കിൽ തന്നെ വെച്ചിട്ട് ആദ്യത്തെ 3-4 ദിവസം അവിടെ തന്നെ വെച്ചിട്ട് അതിനെ നശിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. അതിന് മൂക്കിന് ബാക്കി കൊറോണ വൈറസിന്റെ ബാഹ്യമായിട്ടുള്ള ഒരു ആവരണം അതിനെ നശിപ്പിക്കലാണ് ഈ ചികിത്സാ രീതിയുടെ പ്രധാന ഉദ്ദേശം. അതിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സാധനം വാട്ടർ മോളിക്യൂൾസ് അതായത് H2. അതിലുള്ള അടങ്ങിയിട്ടുള്ള ഓക്സിജൻ അയോണാണ് ഈ വൈറസിനെ നശിപ്പിക്കുന്നത്. അത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഹാൻഡ് സാനിറ്റൈസർ മുഴുവൻ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത് വെള്ളത്തിൻ്റെ അംശങ്ങളാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഈഥൈൽ ആൽക്കഹോൾ, ഈ പ്രൊപൈൽ ആൽക്കഹോൾ എന്നിവയിലെല്ലാം ഏകദേശം ഓരോന്നിലും ഓരോ ഓക്സിജൻ അയോൺ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മൂക്കിലിറ്റിക്കാൻ പറ്റില്ല. അതിന് ശക്തി കിട്ടണമെങ്കിൽ അത് 75% അധികം ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ വൈറസിനെ നശിപ്പിക്കാനുള്ള ശക്തിയുള്ളൂ. September 16 ഈ മരുന്നിന്റെ ഫോർമുലയും വിശദാംശങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മെയിൽ വഴി അയച്ചുകൊടുത്തത്. അവിടെ നിന്ന് ICMR അയച്ച റിപ്പോർട്ട് ഡോക്ടർ ഖന്നയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞർ ഇക്കാര്യം പരിശോധിക്കുകയും ചെയ്തു. തുടർന്നാണ് ഡോക്ടർ സുകുമാരനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വഴി മറുപടി ലഭിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് പേർ ഈ മരുന്ന് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. കൊയിലാണ്ടിയിൽ ഒരു കുടുംബത്തിൽ സ്ഥിരമായി ഗ്ലൂക്കോസ് മൂക്കിലൊഴിച്ചവർക്ക് കോവിഡ് വരാതിരിക്കുകയും ഉപയോഗിക്കാത്ത 2 കുട്ടികൾക്ക് രോഗം വരികയും ചെയ്തതായി ഡോക്ടർ പറയുന്നു. ഏതെങ്കിലും ഒരു പ്രദേശം തിരഞ്ഞെടുത്ത് അവിടുത്തുകാർക്ക് ഗ്ലൂക്കോസ് പരീക്ഷണം നൽകി വിജയിച്ചാൽ മറ്റിടങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കുവാൻ കഴിയുമെന്ന് ഡോക്ടർ പറയുന്നു. ഇതിന് ആരോഗ്യവകുപ്പോ നഗരസഭയോ പഞ്ചായത്തോ നേതൃത്വം നൽകണം. ആരോഗ്യവകുപ്പ് അതീവ ഗൗരവമായി ഇതിനെ സമീപിക്കണമെന്നും 1 മാസം 1 യജ്ഞം പോലെ കേരളം മുഴുവൻ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ കോവിഡ് തന്നെ ഇല്ലായ്മ ചെയ്യാനാവുമെന്നും ഡോക്ടർ ഇ സുകുമാരൻ ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഡോക്ടർ ഇ സുകുമാരൻ. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.